മാധ്യമ പ്രവർത്തകൻ കെ എം റഷീദിന്റെ നിഴലിനെ ഓടിക്കുന്ന വിദ്യ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. പ്രൊഫസർ കെ ഇ എൻ കുഞ്ഞഹമ്മദ് പ്രകാശന കർമ്മം നിർവഹിച്ചു. നാം നമ്മുടെ പൗരത്വം തെളിയിക്കേണ്ട അവസ്ഥയുള്ള കാലമാണിതെന്ന് പ്രൊഫസർ കെ ഇ എൻ കുഞ്ഞഹമ്മദ് പറഞ്ഞു. മുമ്പ് നമ്മിലേക്ക് എത്തപ്പെടുന്ന രാഷ്ട്രീയ പ്രക്രിയയായിരുന്നു പൗരത്വം. ഇന്നത് മാറിക്കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമ പ്രവർത്തകൻ കെ എം റഷീദിന്റെ നിഴലിനെ ഓടിക്കുന്ന വിദ്യ എന്ന കവിതാ സമാഹാരത്തിന്റെ പുസ്തക സമർപ്പണവും ആസ്വാദന സദസ്സും താമരശ്ശേരി പബ്ലിക് ലൈബ്രറി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ ഇ എൻ. മൃഗങ്ങൾ ജൈവികതയും യന്ത്രങ്ങൾ യാന്ത്രികതയും മറികടക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. സമ്പൂർണ്ണ സമർപ്പണം നൽകിയാലും മെച്ചപ്പെടുത്താനുള്ള മൽപ്പിടുത്തം നടത്തിയാലേ ഒന്ന് കലയായി മാറുകയുള്ളൂ. മതനിരപേക്ഷ അറിവ് കൊണ്ട് മാത്രം പ്രതിരോധം തീർക്കാനാകില്ല. ആ അറിവ് അനുഭൂതിയായി മാറിയാലേ പ്രതിരോധം സാധ്യമാവുകയുള്ളൂ. മനുഷ്യരാശിയുടെ എക്കാലത്തെയും വലിയൊരു സ്വപ്നം ജീവിതം തന്നെ കവിതയായി തീരുക എന്നുള്ളതാണ്. വ്യത്യസ്ത തത്വചിന്തകളിലും മതങ്ങളിലും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലുമെല്ലാം നിരവധി സംഘർഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം ആ സംഘർഷങ്ങളെ ആകെ അതിജീവിക്കുന്ന ഒരു വലിയ സ്വപ്നം, ജീവിതത്തെക്കുറിച്ചുള്ള മഹത്തായ സ്വപ്നം, അത് ഏറ്റവും പ്രധാനമാണ്. ഒരർത്ഥത്തിൽ നമ്മുടെ ജീവിതം തന്നെ ഇന്നത്തെ സ്വപ്നങ്ങളെ നാളത്തെ സത്യങ്ങളാക്കി തീർക്കാനുള്ള നിരന്തരമായ ശ്രമമാണ്. സ്വപ്നം എന്നുള്ളത് ഒരു ശൂന്യതയുടെ ചുരുക്കമല്ല, അത് നാം ജീവിക്കുന്ന കാലത്തിൽ നിന്ന് ആ കാലത്ത് നാം നടത്തുന്ന ഇടപെടലുകളിൽ നിന്നെല്ലാം രൂപപ്പെട്ടു വരുന്നതാണ്. കെ എം റഷീദിന്റെ കവിതകൾ മതനിരപേക്ഷ അനുഭൂതി നൽകുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുറ്റം താമരശ്ശേരി കൾച്ചറൽ എവരിവേർ മലയാള സാഹിത്യ സംഘം എന്നിവരുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഹുസൈൻ കാരാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അസീസ് തരുവണ പുസ്തക പരിചയം നടത്തി. ഗ്രന്ഥകാരന്റെ ഉമ്മ കദീഷുമ പുസ്തകം ഏറ്റുവാങ്ങി. മജീദ് മൂത്തേടത്ത്, ടി ആർ ഓമനക്കുട്ടൻ, നിഷ ആന്റണി, പി ആർ വിനോദ്, കെ ബി മുഹമ്മദ്, എ കെ അബ്ബാസ്, ഖാദർ പാലാഴി എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥകാരൻ കെ എം റഷീദ് മറുപടി പ്രസംഗം നടത്തി. കവിയരങ്ങ് കവിയത്രി വിജില ഉദ്ഘാടനം ചെയ്തു. ഇബ്രാഹിംകുട്ടി പുത്തൂർ, വിജീഷ് പരവരി, എൻ കെ രശ്മി, സുജിത് ഉച്ചക്കാവിൽ, കലാം വെള്ളിമാട്, ഷിനിൽ പൂനൂർ, ഷിജു പാറങ്ങോടൻ, ഗോപാൽ ഷാങ്, പി വി ദേവരാജ്, ഹഗ് ഇയാഡ്, രാജു വാവാട്, റസിൻ മഹ്ഫൂസ്, ദിയ മെഹ്റിൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.